ഗോവിന്ദ് പൻസാരെ എന്ന ഇടത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകന് ശത്രുക്കൾ ആരായിരുന്നു? രാജ്യം കണ്ട ട്രേഡ് യൂണിയനിസ്റ്റും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന ഗോവിന്ദ് പൻസാരെ, അതെ, ആ വിശേഷണം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാൻ ആ ക്രൂരസംഘത്തെ പ്രേരിപ്പിച്ചതും. ജാതീയതയ്ക്കും അന്ധവിശ്വാസത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നിലയിൽ പോരാടി. അദ്ദേഹത്തെ അതോടെ ഇല്ലാതാക്കേണ്ടത് രാഷ്ട്രീയക്കാർ എന്ന് സ്വയം അവകാശപ്പെട്ട ചില വർഗീയ ക്ഷുദ്രശക്തികളുടെ ആവശ്യമായി മാറി. അതവർ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. മുംബൈ നഗരത്തിൻ്റെ ഇടത് തൊഴിലാളി മുന്നണി ചരിത്രത്തിലെ സംഭവബഹുലമായ മുംബൈക്കാരുടെ പ്രിയപ്പെട്ട അണ്ണായുടെ അധ്യായം കൂടിയായിരുന്നു 2015 ഫെബ്രുവരി 20 അവസാനിച്ചത്. അതിനൊക്കെ 2 വർഷം മുമ്പ് 2013 ഓഗസ്റ്റ് 20 നരേന്ദ്ര ദബോൽക്കർ എന്ന സാമൂഹിക പ്രവർത്തകൻ മുംബൈയിൽ കൊല്ലപ്പെടുത്തത്. നരേന്ദ്ര ദബോൽക്കറിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതിൽ 81-കാരനായ ഗോവിന്ദ് പൻസാരയും ഉണ്ടായിരുന്നു. കൈ ചുരുട്ടി മുദ്രാവാക്യം മുഴക്കിയാണ് പൻസാര തൻ്റെ സഖാവായ ദബോൽക്കർക്ക് വിട നൽകിയത്. പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിൽ ദബോൽക്കർ വധത്തിനെതിരായ പൻസാരയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. ദബോൽക്കറുടെ വധം ഒരു സൂചനയാണ്. തങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ മതമൗലികവാദികളും ഫാസിസ്റ്റുകളും ഇല്ലാതാക്കുമെന്ന സൂചന. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. 1.5 വർഷത്തിന് ശേഷം പൻസാരയെ തേടിയും അതേ സംഘമെത്തി. അവരുടെ വെടിയേറ്റ് 4 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അതേ വർഷം ഓഗസ്റ്റ് 30 കർണാടകയിൽ കന്നഡ സാഹിത്യകാരനും ചിന്തകനുമായ MM കൽബുർഗി കൊല്ലപ്പെട്ടു. 2 വർഷത്തിനപ്പുറം 2017 സെപ്റ്റംബറിൽ ബംഗളൂരുവിൽ വെച്ച് മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷും വെടിയേറ്റ് മരിച്ചു. ഈ 4 പേരുടെയും വധത്തിന് പിന്നിൽ തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനമായ സനാതൻ സംസ്ഥയ്ക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് കേസ് ഫയലുകളും കുറ്റപത്രങ്ങളും ഒക്കെ വെളിവാക്കുന്നത്. പൻസാരയുടെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഉമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികളുടെ രേഖാചിത്രം വരെ തയ്യാറാക്കി. മഹാരാഷ്ട്ര പോലീസും തീവ്രവാദ വിരുദ്ധ സേനയുമാണ് കേസ് അന്വേഷിച്ചത്. സനാതൻ സംസ്ഥയുടെ കൊടും ക്രിമിനലായ സമീർ ഗെയ്ക്വാദിനെയാണ് അന്വേഷണ സംഘം ആദ്യം അറസ്റ്റ് ചെയ്തത്. വീരേന്ദ്ര താവ്ഡെ, അമിത് ബെഡ്ഡി, വാസുദേവ്, സൂര്യവംശി ഭരത്, അമിത് ഭാഗേക്കർ, ശരത് കലാസ്കർ, ഗണേഷ് മിസ്ക്, ഇവരൊക്കെയാണ് അറസ്റ്റിലായത്. എങ്കിലും ആദ്യത്തെ 2 പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. അമോൽ കാലെയും അമിത് ദേഗയ്ക്കും മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് വധക്കേസിലും പ്രതികളെന്ന സൂചന ലഭിച്ചു. ഷാർപ്പ് ഷൂട്ടർമാരായ സാരംഗ് അക്കോൽക്കറും വിനയ് പവാറും ഇപ്പോഴും ഒളിവിലാണ്. 2023 ജനുവരി 10 കൊലാപൂരിലെ പ്രത്യേക കോടതി ഹിന്ദു തീവ്രവാദ സംഘടനയായ സനാതൻ സംസ്ഥയിലെ അംഗങ്ങളായ പ്രതികൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തിയിരുന്നു. വിചാരണ ഇപ്പോഴും കോടതിയിൽ തുടരുന്നു. കേസിൽ അന്വേഷണം തുടരണമെന്നും പ്രധാന പ്രതികളെ ഉടനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് പൻസാരയുടെ കുടുംബവും സുഹൃത്തുക്കളും നടത്തുന്ന നിയമ പോരാട്ടവും തുടരുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത അടുത്ത ചോദ്യം ഹേമന്ത് കർക്കറയെ കൊന്നതായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കറയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ആ സമയം മുംബൈയിലുണ്ടായിരുന്നു. മുൻ മഹാരാഷ്ട്ര IG വിരമിച്ച SM മുഷറിഫ് എഴുതിയ ഹൂ കിൽഡ് കർക്കറെ എന്ന പുസ്തകമായിരുന്നു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. മഹാരാഷ്ട്ര ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് തലവനായിരുന്ന കർക്കറെ അജ്മൽ കസബിൻ്റെ വെടിയേറ്റല്ല കൊല്ലപ്പെട്ടതെന്നായിരുന്നു പുസ്തകത്തിൻ്റെ ഒരു പരാമർശം. മലയകാവ് സ്ഫോടനക്കേസിൽ ഹിന്ദു തീവ്രവാദ സംഘടനയ്ക്കുള്ള പങ്ക് കണ്ടെത്തിയത് കർക്കറെയായിരുന്നു. ഇതിൽ അന്വേഷണം നടത്താതിരിക്കാൻ കർക്കറയെ ഈ സംഘടനയെ ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിവെച്ചതെന്നും BJP നേതാക്കൾക്ക് ഇത് അറിയാമായിരുന്നെന്നും പുസ്തകത്തിൽ IG പറയുന്നുണ്ട്. വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം നടത്താൻ പൻസാരിയെ ക്ഷണിച്ചിരുന്നു. നിരവധി ആളുകൾ പൻസാരിയുടെ പ്രഭാഷണം കേൾക്കാനെത്തി. RSSനെതിരെയും സനാതൻ സംസ്ഥയ്ക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച പൻസാരിയെ കർക്കറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്തരം ശക്തികളെ തുറന്നു കാട്ടാനായി മഹാരാഷ്ട്രയിലുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവിടെ പ്രഖ്യാപിച്ചു. ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ പൻസാരിയെ കാത്തിരുന്നത് ദബോൽക്കറുടെ സ്ഥിതി താങ്കൾക്കും വരുമെന്ന ഭീഷണികളായിരുന്നു. അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിലെ കോലാർ ഗ്രാമത്തിലൊരു കർഷക കുടുംബത്തിലാണ് ഗോവിന്ദ് പൻസാരയുടെ ജന്മം. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗത്വമെടുത്തു. മഹാരാഷ്ട്രയിലെ തൊഴിലാളി സമരങ്ങളുടെ നേതൃത്വം മാറിയ ആ യുവ കമ്മ്യൂണിസ്റ്റിനെ ഭരണകൂടം 1962 ചൈനീസ് ചാരനെന്ന് മുദ്രകുത്തി ജയിലിലടച്ചെങ്കിലും പിന്നീട് വെറുതെ വിട്ടു. നിയമവിരുദ്ധവും പോരാട്ടത്തിനുള്ള ആയുധമാക്കിയ പൻസാരെ തൊഴിലാളി യൂണിയനുകളുടെയും ചേരി നിവാസികളുടെയും വക്കീലുമായിരുന്നു. നിരവധി പ്രമാദമായ കേസുകളിൽ തൊഴിലാളി യൂണിയനുകൾക്കും ചേരി നിവാസികൾക്കും വേണ്ടി അവരുടെ അണ്ണ ഹാജരായി. 2 ദശാബ്ദത്തോളം CPIയുടെ മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറിയായി, പിന്നീട് പാർട്ടിയുടെ ദേശീയ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തൻ്റെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിലുള്ള സ്വാധീനം കുറഞ്ഞുവന്ന ആ കാലത്തും സംസ്ഥാനത്തെ ആദരണീയനായ തൊഴിലാളി നേതാവും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ നിരന്തരം പ്രക്ഷോഭങ്ങളിലൂടെ
എതിർ പാർട്ടിക്കാരുടെയും ആദരവും ഒപ്പം വെറുപ്പും ഒക്കെ അദ്ദേഹം പിടിച്ചുവിട്ടു. പൊതുവിൽ രണ്ട് വിഭാഗങ്ങളായിരുന്നു പൻസാര എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ശത്രുക്കളായി ഉണ്ടായിരുന്നത്. പെരുമാറ്റത്തിൽ ശാന്തരാണെങ്കിലും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരൻ. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ ഭയന്നിരുന്നവരിൽ ആദ്യത്തെ വിഭാഗം മുംബൈ മഹാനഗരത്തിലെ കോർപ്പറേറ്റുകളായിരുന്നു. കൊല്ലപ്പെടുന്നതിന് ദീർഘകാലം മുമ്പേ തന്നെ വൻകിട കോർപ്പറേറ്റുകളുടെയും അവർ നിയന്ത്രിക്കുന്ന മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ശക്തികളുടെയും കണ്ണിലെ കാരടായി പൻസാര മാറി. അവസാന കാലത്ത് അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ, ആ ചോദ്യം കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിലൊന്നാണ് കൊലാപ്പൂരിലെ ടോൾ വിരുദ്ധ ജനകീയ സമരം. ടോൾ ഗേറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആ നവലിബറൽ കാലത്ത് അതിനെതിരെ പോരാടാൻ പൻസാര മുന്നിട്ടിറങ്ങി. തുടക്കം മുതലേ 10 മടങ്ങ് ആവേശത്തോടെ ചുങ്കപ്പിരിവിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി സമരം നടത്തി. പല സമരങ്ങളെയും പണം നൽകി വറുതിയിലാക്കിയിരുന്ന കോർപ്പറേറ്റുകൾക്ക് ദുർബലമായ ഒരു പാർട്ടിയുടെ വയസ്സനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ സമരത്തെ പക്ഷെ മാത്രം വിലക്കെടുക്കാനായില്ല. പൻസാരയുടെ ശത്രുക്കളിൽ രണ്ടാമത്തെ വിഭാഗം മഹാരാഷ്ട്രയിലെ ഹിന്ദുത്വ ശക്തികളായിരുന്നു. ആ വയോധികൻ്റെ മതനിരപേക്ഷ ബോധ്യത്തെ അവരും അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും എഴുത്തിലൂടെയും വർഗീയവാദത്തോട് സന്ധിയില്ലാത്ത പോരാട്ടമായിരുന്നു പൻസാര നടത്തിയിരുന്നത്. പറയാൻ ആരും ഭയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ചങ്കൂറ്റത്തോടെ പൻസാര വിളിച്ചു പറഞ്ഞു. മഹാരാഷ്ട്രയിലെ അതിവൈകാരിക വിഷയമായ ശിവജി മുതൽ IPS ഓഫീസർ ഹേമന്ത് കർക്കറുടെ മരണം വരെ അദ്ദേഹത്തിൻ്റെ വിഷയമായി. എഴുത്തും പ്രസംഗങ്ങളുമായിരുന്നു അപ്പോഴും പൻസാരയുടെ ആയുധങ്ങൾ. 21 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊലാപ്പൂരിലെ തൊഴിലാളി സമരങ്ങളിലൂടെ മണിക്കൂറുകൾ നീളുന്ന പ്രഭാഷണങ്ങൾ തൊഴിലാളികൾക്കും ചേരിനിവാസികൾക്കും അംഗൻവാടി ജീവനക്കാർക്കും ഒക്കെ പ്രിയപ്പെട്ടതായി മാറി. ലളിതമായ ഭാഷയിൽ എന്നാൽ തീക്ഷ്ണമായ സ്വരത്തിൽ പൻസാരയെ രാഷ്ട്രീയം പറയുമായിരുന്നു. ആരാണ് ശിവജി എന്ന പുസ്തകം മഹാരാത്തയിലും ഇംഗ്ലീഷിലും ഉൾപ്പെടെ 8 ഭാഷകളിലുമായി 2 ലക്ഷത്തിലേറെ കോപ്പികളാണ് പൻസാരയുടേതായി വിറ്റഴിഞ്ഞത്. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നതിനെതിരെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശിവജി സർവകലാശാലയിൽ പൻസാര നടത്തിയ പ്രസംഗം ഹിന്ദു തീവ്രവാദികളെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. രാഷ്ട്രപിതാവിൻ്റെ ഘാതകന് വേണ്ടി അമ്പലങ്ങളും പ്രതിമകളും നിർമ്മിക്കുന്ന ആ പ്രവണതയ്ക്കെതിരെ പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചു. ഇങ്ങനെയൊക്കെയാണ് പൻസാര തൻ്റെ ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. നിർഭയം, നിഷ്പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പൻസാര വധക്കേസിലെ പ്രതികൾ ഒളിവിൽ കഴിയുന്നത്. പ്രതികൾ ഇപ്പോഴും ഒളിവിലാണോ അതോ BJP നേതാക്കളുടെ സംരക്ഷണയിൽ തന്നെയാണോ ഇപ്പോഴും എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടാതെ രാജ്യത്ത് അവശേഷിക്കുന്നു.